Okay, so animals are classified into different types based on the place where they seen. എന്താ അതിന്റെ അർത്ഥം? എവിടെയാണ് ആനിമൽസിനെ കാണാൻ സാധിക്കുക അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എങ്ങനെയൊക്കെയാണ്? ടെറസ്ട്രിയൽ ആനിമൽസ്, അർബോറിയൽ ആനിമൽസ്, ഏരിയൽ ആനിമൽസ്, അക്വാട്ടിക് ആനിമൽസ് ആൻഡ് ആംഫീബിയൻസ്. സോ ഇത്രയായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് അവര് ജീവിക്കുന്നത്? ഓക്കെ, എവിടെയാണ് അവർ താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അവർ ജീവിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ആനിമൽസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കാറ്റഗറി ഈസ് ടെറസ്ട്രിയൽ ആനിമൽസ്. ടെറസ്ട്രിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് വിച്ച് ആർ സീൻ ഓൺ ലാൻഡ്. ഓക്കെ, ലാൻഡ്, നിലത്ത് നമുക്ക് കാണാൻ സാധിക്കുക. മനസ്സിലായോ? ലൈക്ക് ഡോഗ്, കാറ്റ്, എന്താണ് ലയൺ, അങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ, എന്താണ് റാറ്റ്, ക്യാമൽ, എലിഫന്റ് ഇങ്ങനെയുള്ള ആനിമൽസ് ഒക്കെ നമുക്ക് നിലത്താണ് കാണാൻ സാധിക്കുക അല്ലേ, ലാൻഡിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ദേ ആർ കോൾഡ് വാട്ട്? ടെറസ്ട്രിയൽ ആനിമൽസ്. ആനിമൽസ് which are seen on land. അതിൽ തന്നെ നമുക്ക് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലയൺ. ലയണെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ദേ ആർ സീൻ ഇൻ ഫോറസ്റ്റ്. ഓക്കെ, ഡോഗ്, കാറ്റ് അങ്ങനെയുള്ള ആനിമൽസ് ഒക്കെ എവിടെയാണ്? ദേ ആർ പെറ്റ് ആനിമൽസ്, നമ്മളുടെ കൂടെയാണ് താമസിക്കുക അല്ലേ. പിന്നെ നമ്മളുടെ ക്യാമൽ, ക്യാമൽ എവിടെയാണ് കാണാൻ സാധിക്കുക? മരുഭൂമിയിലാണ് കാണാൻ സാധിക്കുക അല്ലെ, ഡെസേർട്ട് ഏരിയയില്. ഓക്കെ, പിന്നെ പോളാർ ബെയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഹിമക്കരടി എന്നൊക്കെ പറയും, അവരൊക്കെ എവിടെയാണ് കാണാൻ സാധിക്കുക? ദേ ആർ സീൻ ഇൻ പോളാർ റീജിയൻ. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര മഞ്ഞ് മാത്രമേ അവിടെ കാണുള്ളൂ. ഓക്കെ, സോ ലാൻഡ് അല്ല ഇവരെല്ലാരും. കോമൺ ആയിട്ട് നമുക്ക് പറയാം ദേ ആർ ടെറസ്ട്രിയൻ ആനിമൽസ്, ലാൻഡ് ആനിമൽസ്. അതിൽ തന്നെ നമുക്ക് ലാൻഡിനെ തന്നെ പല സ്ഥലമായിട്ട്, ഫോറസ്റ്റ്, ഡെസേർട്ട്, അതുപോലെ പോളാർ റീജിയൻ, പിന്നെ നമ്മളുടെ റാറ്റ്, സ്നേക്ക് ഇവരെയൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? അവരെ മാളങ്ങളിലാണ് അവർ താമസിക്കുന്നത് അല്ലെ. എലികള്, റാറ്റ്, റാറ്റ് എവിടെയാണ് കാണാൻ സാധിക്കുക? ദേ ആർ സീൻ ഓൺ ദേ ആർ ബറോസ്. മാളം എന്ന് പറഞ്ഞാൽ ബറോസ് എന്ന് പറയും. പിന്നെ നമ്മളുടെ പാമ്പ്, പാമ്പ് അതുപോലെ അതിന്റെ മാളത്തിലാണ് കാണാൻ സാധിക്കുക അല്ലെ. നമ്മളുടെ എന്താണ് ഉറുമ്പുകള്, ഉറുമ്പ് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് തന്റെ മണ്ണിൽ തന്നെ അതിന്റെ വീടുണ്ടാക്കും അല്ലെ. സോ ലാൻഡ് ആനിമൽസിനെ നമുക്ക് പലതായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. മൊത്തത്തിൽ എല്ലാവരെയും നമ്മൾക്ക് ടെറസ്ട്രി ആനിമൽ അല്ലെങ്കിൽ ലാൻഡ് ആനിമൽ എന്ന് പറയാം. അതിൽ തന്നെ ഫോറസ്റ്റ്, ഡെസേർട്ട്, നമ്മളുടെ പോളാർ റീജിയൻ, പിന്നെ ബറോസ്, പിന്നെ ചെറിയ ചെറിയ ഹോൾസിൽ നമ്മളുടെ എലിയൊക്കെ ചെറിയ ചെറിയ മാളം എന്ന് പറയും, ചെറിയ ചെറിയ ഹോൾസിലാണ് അവരൊക്കെ താമസിക്കുക. സോ കോമൺലി ദേ ആർ നോൺ ആസ് വാട്ട്? ടെറസ്ട്രിയൽ ആനിമൽസ്. മീൻസ് വാട്ട്? Animals which are seen on land. Okay? മനസ്സിലായല്ലോ. Then next is arboreal animals. Arboreal. What do you mean by arboreal? Animals that lives on trees. Okay? മരത്തിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് most of the time. എപ്പോഴും നല്ല പറഞ്ഞത്, most of the time, കൂടുതൽ സമയവും അവര് എവിടെയായിരിക്കും? മരത്തിന്റെ മുകളിലായിരിക്കും. സോ അങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മള് അർബോറിയൽ ആനിമൽസ് എന്ന് പറയുക. ഓക്കെ, മങ്കീസ്, സ്ക്വിറൽ, കോള, ചിമ്പാൻസി, ഓക്കെ, ഇതെല്ലാം എന്താണ്? കൂടുതൽ സമയം അവര് മരത്തിന്റെ മുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മള് അർബോറിയൽ ആനിമൽസ് എന്ന് പറയും. നെക്സ്റ്റ് കാറ്റഗറീസ് ഏരിയൽ ആനിമൽ. ഏരിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് കാണാൻ സാധിക്കുക. എല്ലാവർക്കും അറിയാം എന്താണ് ബേർഡ്സ്, പക്ഷികൾ അല്ലെ. പക്ഷികൾ ഉണ്ട് നമുക്ക്, നമ്മളുടെ ബട്ടർഫ്ലൈ അല്ലെ, ബട്ടർഫ്ലൈ, ചിത്രശലഭങ്ങൾ, ഇവരൊക്കെ എപ്പോഴും എന്താണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അങ്ങനെയുള്ള ആനിമൽസ് എന്താണ്? ദേ ആർ കോൾഡ് വാട്ട്? ഏരിയൽ ആനിമൽസ്. ബേർഡ്സ്, ബട്ടർഫ്ലൈ, പിന്നെ ബാറ്റ്, വവ്വാല് ഇങ്ങനെയുള്ള ആനിമൽസ് ഒക്കെ എന്താണ്? ദേ ആർ ഏരിയൽ ആനിമൽസ്. മോസ്റ്റ് ഓഫ് ദ ടൈം they are seen in air, പറക്കുന്ന സ്റ്റേജിൽ, ആകാശത്താണ് നമുക്ക് അവരെ
അല്ലെങ്കിൽ വായുവിലാണ്, അവരെവിടെ റെസ്റ്റിംഗ് സ്റ്റേജ് അല്ല, അവരിങ്ങനെ പറന്നുകൊണ്ടിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ഓക്കെ, അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മള് ഏരിയൽ ആനിമൽസ് എന്ന് പറയും. നെക്സ്റ്റ് കാറ്റഗറി ഈസ് അക്വാട്ടിക് ആനിമൽ, വെള്ളത്തിൽ കാണുന്ന ആനിമൽസ്. ഓക്കെ, അക്വാട്ടിക് ആനിമൽസ് വിച്ച് ലീവ്സ് ഇൻ വാട്ടർ. ഓക്കെ, വാട്ടറിൽ ഏതാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഫിഷസ് അല്ലെ, ഫിഷസ്, പിന്നെ നമ്മളുടെ എന്താണ് ഒക്ടോപ്പസ്, പിന്നെ നമ്മൾക്ക് ടോർട്ടോയിസ്, ആമ. ആമയെ നമുക്ക് അക്വാട്ടിക് ആനിമൽ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ആമ രണ്ടിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. മെയിൻ ആയിട്ട് നമ്മൾക്ക് വെള്ളത്തിൽ കാണാൻ സാധിക്കുന്ന എന്താണ്? ഫിഷ്. ഫിഷ് ആർ അക്വാട്ടിക് ആനിമൽ. ഓക്കെ, ദേ ആർ, വൈ ദേ ആർ കോൾഡ് അക്വാട്ടിക് ആനിമൽസ്? ബിക്കോസ് ദേ ലീവ് ഇൻ വാട്ടർ. ഫിഷ് വേറെ എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല, ദേ ആർ പെർട്ടിക്കുലർലി ലിവിങ് വെള്ളത്തിൽ നീന്തുക. ദേ ഗോട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെ, അവർക്ക് ബോഡിയിൽ ചിറകുകളുണ്ട്, പുറകിൽ വാലുണ്ട്, ബോഡിയുടെ സൈഡിൽ രണ്ട് ഇങ്ങനെ സ്വിം ചെയ്ത് പോകാനായിട്ട് രണ്ട് ചിറകുകൾ മാതിരിയുള്ള ബോഡി പാർട്ട് ഉണ്ട്. അത് നമുക്ക് എന്താണ് പറയുക? ദേ ആർ കോൾഡ് ഫിൻസ്. ഫിഷ് നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്റ്റാ ബോഡിയുടെ സൈഡിൽ രണ്ട് ചിറകുകൾ മാതിരിയുള്ള ഭാഗമുണ്ട്, അതിനെ ഫിൻസ് എന്നാണ് പറയുക. സോ ഫിഷസ് ആർ അക്വാട്ടിക് ആനിമൽ. ഇനി ഒരു കാറ്റഗറി ഉള്ളത്, ദേ ആർ കോൾഡ് ആംഫീബിയൻസ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, രണ്ടിടത്തും അവർക്ക് ജീവിക്കാൻ സാധിക്കും. ലൈക്ക് തവളകള്, തവളകള് നമുക്ക് കണ്ടിട്ടുണ്ട്, അവർ ലാൻഡിലും അവർക്ക് താമസിക്കാം, വെള്ളത്തിലും താമസിക്കാം അല്ലെ. പിന്നെ ആമ, ഇപ്പൊ ഞാൻ പറഞ്ഞു ആമ വെള്ളത്തിലും കാണും കരയിലും കാണും. പിന്നെ മുതലകള് അല്ലെ, രണ്ടിലും ജീവിക്കാം. അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾ എന്ത് വിളിക്കും? ദേ ആർ കോൾഡ് ആംഫീബിയൻസ്. ഓക്കെ, ടെറസ്ട്രിയൽ ആനിമൽ, അക്വാട്ടിക് ആനിമൽ, അർബോറിയൽ ആനിമൽ, ഏരിയൽ ആനിമൽ, ആംഫീബിയൻസ്. ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനെയാണ് നമ്മള് ആനിമൽസിനെ നമ്മള് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ടെറസ്ട്രിയൽ ആനിമൽ തന്നെ ഞാൻ പറഞ്ഞു. ടെറസ്ട്രിയൽ ആനിമൽസിൽ നമുക്ക് പോളാർ റീജിയനിൽ താമസിക്കുന്ന ആനിമൽ ഉണ്ട്, ഫോറസ്റ്റ്, ബറോസ്, ഹോൾസ്, അങ്ങനെ താമസിക്കുന്ന പല പല ഡെസേർട്ട്, ഇങ്ങനെയുള്ള പല പല കാറ്റഗറി ഉണ്ട് ടെറസ്ട്രിയൽ ആനിമൽ ആണെങ്കിൽ കൂടെ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു അർബോറിയൽ ആനിമൽ. അർബോറിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് ദാറ്റ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഓൺ ട്രീസ്, ലൈക്ക് മങ്കീസ്, കുറൽ, ചിമ്പാൻസി, കോളാസ്, അങ്ങനെയുള്ള ആനിമൽസ് എല്ലാം. സോ നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരങ്ങനൊക്കെ ഇങ്ങനെ മരത്തിൽ കൂടി ഇങ്ങനെ ആടി ആടി ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട് അല്ലെ, ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടി ചാടി അതിന്റെ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ആടി ആടിയിട്ടാണ് അത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്നത് അല്ലെ. സോ അവരുടെ ഈ രണ്ട് കൈകൾ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ദേ ഹാവ് വാട്ട്? സ്ട്രോങ് ലിംസ്. അങ്ങനെയാണ് അവര് ശക്തിയായിട്ട് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ച് ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടി ചാടിയാണ് അവര് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ശക്തിയുള്ള ലിംബുകൾ ഉണ്ട് കൈഭാഗം, ഈ രണ്ട് ഫ്രണ്ടിലുള്ള ആ ഭാഗം, കൈഭാഗം എന്ന് നമ്മൾ പറയുന്നത്. ദേ ആർ കോൾഡ് ലിംസ്. ഓക്കെ, സോ ദേ ആർ ഹാവിംഗ് സ്ട്രോങ് ലിംസ് ടു jump from one trees to another. Okay, then next type of animal are called what? Aerial animal. Animals which are seen most of the time on air. So, എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മളുടെ ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, ഈച്ചകള്, സ്പൈഡേഴ്സ് ഒക്കെ അല്ലെ, ഈച്ച, പിന്നെ കൊതുക്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ദേ ആർ കോൾഡ് വാട്ട്? ഏരിയൽ ആനിമൽസ്. Next is what? Aquatic animals. Aquatic animals like fish, octopus, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? They are called aquatic animals. ഞാൻ പറഞ്ഞു അവർക്ക് വെള്ളത്തിൽ കൂടെ അവർക്ക് നീന്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ്? ഫിഷിന്റെ രണ്ട് സൈഡിലും കാണുന്ന ചെറുകു മാതിരിയുള്ള ഭാഗത്തിന് ഇറ്റ് ഇസ് കോൾഡ് ഫിൻസ്. പിന്നെ ടെന്റക്കിൾസ്, ബാക്കി എന്താണ് ബോഡിയുടെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ വാല് മാതിരി ഒരു ഭാഗം ഉണ്ടല്ലേ. സോ ഇതൊക്കെയാണ് ഫിഷിനെ വെള്ളത്തിൽ കൂടെ നീന്താൻ സഹായിക്കുന്നത്. ഫിൻസ്, ടെന്റക്കിൾസ് എന്നാണ് ആ ഭാഗങ്ങൾക്ക് പറയുക. ഓക്കെ, സോ ദേ ക്യാൻ സ്വിം ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൻസ് ആൻഡ് ടെന്റക്കിൾസ്. ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് കോൾഡ് വാട്ട്? ആംഫീബിയൻസ്, പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. ഓക്കെ, ലൈക്ക് ടോർട്ടോയിസ്, ദെൻ ഫ്രോഗ്, ക്രോക്കഡൈൽ, ഇങ്ങനെയുള്ള ആനിമൽസ് ഒക്കെ ദേ ആർ കോൾഡ് വാട്ട്? ആംഫീബിയൻസ്. ക്ലിയർ ആയല്ലോ, സിമ്പിൾ അല്ലേ? Yes, so this is how animals are classified based on where they are living. എവിടെയാണ് താമസിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് they are classified. Okay, so
Yes, Kenza, what happened? Kenza, Meher, evade? Idirana message aichathu. Kenza cut aayi poyunu. Okay. Alfia, endirana hand raise cheyidirikkune? Alfia. Means there is trail animals here. അതിന്റെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കട്ടായി കട്ടായി പോയി അനിമൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ദാറ്റ് സോറി അനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് നിലങ്ങളിൽ കാണപ്പെടുന്നു ലൈക്ക് എലിഫന്റ് ലയൺ ടൈഗർ കാറ്റ് ഡോഗ് ഇങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ അനിമൽസ് എന്ന് പറയുക ഓക്കേ